റിസ നല്ലൊരു അഭിനേതാവാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ റിസ സ്റ്റേജിൽ കയറി അസലായിട്ട് പ്രസംഗിക്കുന്നുള്ളത് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ എനിക്കറിയാം. അങ്ങനെ ഒരുപാട് ടാലൻസ് റിസയ്ക്ക് ഉണ്ട്. ഞാൻ പലപ്പോഴും ചില്ല് വർക്ക് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ച റിസ ഒരിക്കലും ഒരു ലൂസ് ടോക്കിനൊന്നും പോയി ഇരിക്കാറില്ല. സാധാരണ ഈ അഭിനയിക്കുന്നവർ ഒരു ഷോർട്ട് കഴിഞ്ഞ് ഓടിപ്പോയിന്ന് ഒരു ഇച്ചിരി പരദൂഷണം പറയുമോ അല്ലെങ്കിൽ കൊച്ചു വർത്തമാനം പറയുമോ ഒക്കെ. പക്ഷേ റിസയെ സംബന്ധിച്ചുള്ള റിസ എപ്പോഴും ആ ക്യാമറയുടെ പുറകെ പോയി വരുന്നത് ഡയറക്ടറായിട്ട് അതങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതി. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാവിയിൽ ഒരു സംവിധായകനൊക്കെ ആവാനാണോ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. സംവിധായകനാകാനുള്ള എന്ത് സംവിധാനം? സിനിമയാണോ സീരിയലാണോ? സീരിയൽ എല്ലാം സിനിമയോട് ബന്ധപ്പെടുന്ന വിഷ്വലായിട്ട് ക്യാമറയായിട്ട് ബന്ധപ്പെടുന്ന നാടകമല്ല. നാടകത്തിൽ പോയി ഏറ്റവും കൂടുതൽ സാധ്യത സിനിമ തന്നെയാണ്. സിനിമയിലൊരു സിനിമ ചെയ്യണം എന്നെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമ ചെയ്യണം. അങ്ങനെ ഒരു സബ്ജക്റ്റ് ഒക്കെ മനസ്സിൽ കണ്ടു. മനസ്സിൽ ഇപ്പൊ എന്റെ വീട്ടിൽ രണ്ട് സ്ക്രിപ്റ്റ് ഫുള്ള് എഴുതിയിരിക്കുക. അതിലൊരാളെ കൊണ്ട് എഴുതി ആൾ മരിച്ചു പോയി. ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു മനയോല എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതി. പക്ഷെ അത് എനിക്കൊന്ന് പേടി പോകും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടതൊന്നും അല്ല സിനിമ. സിനിമ സംവിധാനം ചെയ്യാന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. എന്ത് ചെയ്യും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ റിസ്ക് ചെയ്യും. ആരുടെയും മറ്റുള്ളവരാരുടെയും പൈസ നഷ്ടപ്പെടുത്താതെ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ തന്നെ പൈസ കൊണ്ട് സംവിധാനം ചെയ്ത് അപ്പം നഷ്ടപ്പെട്ടാലും പോലും നല്ല ദിവസമാണ്. റിസയുടെ ആ മോഹം എനിക്ക് തോന്നുന്നു ഈശ്വരൻ സാധിച്ചു തരുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞു നമ്മൾ വന്നത് സംവിധാനത്തിനോട് ഇഷ്ടമാണ്. അപ്പോൾ ഇത് കൂടാതെ ഇപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും നമ്മുടേതായ ടാലൻസും ഒക്കെ ഉണ്ട്. നമ്മളൊരു മൂളിപ്പാട്ട് പാടാത്തവരോ ഒരു കവിത രചിക്കാത്തവരോ ഏതെങ്കിലും ഒക്കെ ടാലൻ്റോ ഒരു കലാകാരൻ എന്നൊക്കെ പറയുമ്പോൾ ഇല്ലില്ല. അപ്പോൾ സാധാരണ ഒരുപാട് ആർട്ടിസ്റ്റ് സ്റ്റേജ് റിസ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അത് മുമ്പ് ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ച കാലഘട്ടം എന്ന് പറയുന്നത് സംഭാഷണത്തിന് മാത്രം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ്. കൊല്ലം തിരുവനന്തപുരം മേഖലയിൽ കിടന്ന നാടകം കളിച്ചിട്ടുള്ളത് ഇത് യേശുദാസിന്റെ നാടകം സ്വാതിരുന്നാൽ ഇന്ദുലേഖ. അത് നന്നായിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റേജ് അതായത് 666 സ്റ്റേജ് ഞാൻ കളിച്ചു വന്നാണ്. അതിൽ ടോട്ടൽ നാടകം 666 സ്റ്റേജ് ചെയ്തു. സായികുമാർ അത് 199 സ്റ്റേജ് ചെയ്തു. ഇത്രയും കഥാപാത്രങ്ങളും ഇത്രയൊക്കെ അവതരിപ്പിച്ച 180 സിനിമ എത്ര സീരിയൽ അല്ലേ? എണ്ണിയാ തീരാത്ത സീരിയൽ. എണ്ണിയാ തീരാത്ത ടിവിയിലെ എല്ലാം കൂടി എല്ലാ ചാനലിലും ചെറിയ ചെറിയ സിംഗിൾ എപ്പിസോഡ് ഉൾപ്പെടെ 10-60 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, നിസ്സാരക്കാരനൊന്നും അല്ല നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന. അപ്പൊ ഇത്രയൊക്കെ ചെയ്തെങ്കിലും ചിലപ്പോ ചില വർക്കിലെ ചില ഡയലോഗ് ഒക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കും ഇങ്ങനെ അല്ലേ? നമ്മളിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തെകട്ടി തെകട്ടി വരൂലേ ഇങ്ങനെ. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്? ഞാൻ ആദ്യമായിട്ട് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു നാടകത്തിൽ തന്നെ പ്രൊഫഷണൽ ട്രൂപ്പിലെ അതുവരെ അമേച്ചർ ട്രൂപ്പായിരുന്നു. അമേച്ചർ നാടകങ്ങൾ കളിക്കുക യാക്കോസ്ലിയാടെ പള്ളിയിലൊക്കെ. അങ്ങനെ ഇരിക്കെ മീനാരാജ് എന്ന് പറഞ്ഞൊരു കക്ഷി, അത് നാട്ടിലുള്ളതാണ്, അദ്ദേഹം അനശ്വര എന്ന് പറഞ്ഞ നാടക ട്രൂപ്പ് ഇന്നതില്ല, ആ ട്രൂപ്പിലേക്ക് തന്നെ പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് അഭിനയം. അപ്പോൾ ജീവിതത്തിൽ അന്നത്തെ ഏറ്റവും വലിയ അഭിലാഷ, അതായത് അമേച്ചർ നാടകത്തിൽ നിന്നൊരു പ്രൊഫഷണൽ ട്രൂപ്പിലൊരു നടന അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ്. അങ്ങനെ ഞാൻ ഭയങ്കര ടെൻഷനിൽ പോയി നാടകത്തിൽ അഭിനയിച്ചു. ആ നാടകത്തിൽ എനിക്ക് ഭാഗ്യം ഉണ്ടായത് 2 വർഷം ആ സമതിയിലുണ്ടായിരുന്നു. ആ കഥാപാത്രം അത് 2-3 കഥാപാത്രങ്ങൾ മാറി, 3 ക്യാരക്ടർ മെയിൻ 3 ക്യാരക്ടേഴ്സ് വില്ലൻ 2 ഹീറോ ഉണ്ടായത്. ഈ 2 ഹീറോയും മാറി മാറി അഭിനയിക്കാനുള്ള എനിക്ക് അവസരം ഉണ്ടായി. ഞാൻ അഭിനയിച്ച റോള് വേറൊരാളെ അഭിനയിച്ചുകൊണ്ടിരുന്ന റോള് പെട്ടെന്ന് വരാതായപ്പോൾ ഡയലോഗ് അന്നത്തെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര ടൈപ്പ് റെക്കോർഡായിരുന്നു. ഞാൻ ഒറ്റ പ്രാവശ്യം കേട്ടാൽ ഡയലോഗ് കാണാപ്പടം പറയും. പിന്നെ ഏത് ക്യാരക്ടറും റിഹേഴ്സലിനൊക്കെ ഇങ്ങനെ ഡൂപ്പ് നിന്ന് എല്ലാ കഥാപാത്രവും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്നുണ്ടായിരുന്നു. എല്ലാം പഠിച്ചു, എല്ലാം എല്ലാം നാടകം ആദ്യം മുതൽ അവസാനം വരെ കാണാപ്പാടം. അതിലെ ഒരു എഴുത്തുകാരൻ്റെ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞൊരു എഴുത്തുകാരാണ്. ഇത് ഞാനീ പറയുന്നത് ഏകദേശം ഒരു 78-79 തോന്നുന്നത്, അതാണ് എനിക്ക് ഓർമ്മ. 78-79 അന്ന് അതിലഭിച്ചിരുന്ന ഡയലോഗ് ഞാൻ പറയാം. പണ്ട് ഇതുപോലൊരു ഗ്രാമത്തിൽ കാണാൻ സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. യൗവനത്തിൻ്റെ തുടിപ്പാർന്ന നാലിൽ സ്വപ്നങ്ങൾക്ക് നിറം വച്ചപ്പോൾ മനസ്സിലേക്ക് മോഹങ്ങളിലെ കിരണങ്ങൾ അറിഞ്ഞൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. വിലക്കുകൾ ഉയർന്നപ്പോൾ രണ്ടുപേരും ഒളിച്ചോടി. ഒരു നഗരത്തിൻ്റെ വൃത്തികെട്ട കോണിൽ വെച്ച് ആ സ്ത്രീ ഗർഭിണിയായി. അവളുടെ ഗർഭപാത്രത്തിലേക്ക് ബീജം സംഭാവന ചെയ്ത പുരുഷൻ അവളെ ആ വിരളി പിടിച്ച നഗരത്തിൽ തനിച്ചാക്കിയിട്ട് സ്ഥലം വിട്ടു. ഒന്ന് ഓർത്ത് നോക്കൂ, അവൾ ഇങ്ങനെ അത് ഒരു കഥ പോലെ കുറച്ച് പോലെ പെട്ടെന്ന്. അതാണ് എനിക്ക് തോന്നുന്നത് നാടകത്തിന്റെ ഒരു നല്ലൊരു പ്ലസ് പോയിന്റ്. ഇന്നും അത് അത്രയും ആത്മാർത്ഥത അത്രയും ഓഡിയൻസിനെ വളരെയധികം പിടിക്കാൻ പറ്റിയ ആ നാടകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഡയലോഗ്. ഇത്ര വർഷങ്ങൾക്കും പോലെ മാറുന്നില്ല. സിനിമയിലൊന്നും എനിക്ക് അങ്ങനെ ത്രൂട്ട് ഡയലോഗ് പറയുന്നുണ്ടായിട്ട്. ഇപ്പോൾ കണ്ണൂർ എന്ന് പറഞ്ഞ സിനിമയിൽ സിംഗിൾ ഷോട്ടാണ്. കണ്ണൂർ എന്ന സിനിമയിൽ
ഹരിദാസ് കെ ഹരിദാസൻ അല്ല കോഴിക്കോട് ഹരിദാസ്, അദ്ദേഹം ഡയറക്റ്റ് ചെയ്തതിൽ കണ്ണൂർ ദിവാകരൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്, ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്ര പേര് മാറ്റി. ശരിക്ക് സ്വന്തം മന്ത്രിസഭയെ, സ്വന്തം രാഷ്ട്രീയത്തോട് വളരെ നീളത്തിൽ ശക്തമായി ഡയലോഗ് പറഞ്ഞ് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു തിയേറ്റർ ഭയങ്കര ക്ലാപ്സ് ഉണ്ടാക്കിയൊരു സീനാണ്. സിംഗിൾ ഷോട്ടാണ്, ഒരു 4-5 പേജ്, ശരിക്കും ഒരു 2.5-3 മിനിറ്റ് വരുന്ന ലെങ്തി ഡയലോഗ് ഉണ്ടായിരുന്നു. ഡയറക്ടർ എന്നെ കൊണ്ട് ചെയ്യിച്ചാണ്, ടോണി ആയിരുന്നു ക്യാമറ, സിംഗിൾ ഷോട്ടിൽ, ഒരു റീടേക്ക് പോലും വേണ്ടി വന്നില്ല. അവിടെയൊക്കെ ഈ നാടകം അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു, കാരണം നാടകം പഠിക്കാൻ അതിനൊരു താളവും ഒരു സെൻസും ഉണ്ടാക്കുക, ആ ഡയറക്ടറോട് ജസ്റ്റ് നമ്മൾ സൂചിപ്പിക്കുക, അപ്പോൾ അതിനനുസരിച്ച് മൂവ്മെൻറ്റ് ഫിക്സ് ചെയ്യുക. ഞാൻ ഏറ്റവും വലിയൊരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് ക്യാമറയ്ക്ക് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പിടിക്കാൻ ഞാൻ ഭയങ്കര പിടിക്കണം. അതെന്താ, അത് സ്റ്റേജിൽ നിന്നിട്ടുള്ള സാധനം, നമ്മൾ ഈ സ്റ്റേജിൽ പലപ്പോഴും ലൈറ്റ് നോക്കിയാൽ മൂവ് നമ്മൾ എനിക്ക് ഇപ്പോൾ ഇരിക്കുന്ന എനിക്കറിയാം, എൻ്റെ എനിക്ക് അവിടെ നിന്നൊക്കെ ലൈറ്റ് ഉണ്ടെന്നുള്ള അറിയാം. എന്നാലും ചിലപ്പോൾ മിസ്റ്റേക്ക് വരാം, ഷാഡോ ഉണ്ടാവാം, ചില ആംഗിളിൽ കറക്റ്റ് നിന്ന് കട്ടിങ് ഒക്കെ വരാതെ, ഇങ്ങനെയൊക്കെ കുറേ. അതുപോലെ തന്നെയാണ് കെ മധു സംവിധാനം ചെയ്ത, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് അല്ലോ, ക്രൈം ഫയൽ സുരേഷ് ഗോപി അഭിനയിച്ചു. അതിൽ ഇതുപോലെ തന്നെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഷോട്ട് എനിക്ക് കിട്ടിയിരുന്നു. അതൊരു രാഷ്ട്രീയക്കാരൻ, നല്ല ഒരു കഥാപാത്രമായിരുന്നു, പക്ഷെ അത് സെൻസർ ബോർഡ് ഒരുപാട് കട്ട് ചെയ്തു, കാരണം ക്രിസ്ത്യൻ സഭയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് സെൻസർ ബോർഡ് കട്ട് ചെയ്തെങ്കിലും കുറച്ചധികം ലെങ്തിൽ ശരിക്കും എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കഥാപാത്രമായിരുന്നു.